അല്ലമിൻ തിരുവനന്തപുരത്ത് ചേർന്നു. 2023ലെ നിയമസഭാ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് തയ്യാറാകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും നയപ്രഖ്യാപനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിക്കുമെന്നും അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്നും ഏതാണ്ട് ഉറപ്പായി. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് അല്ലമിൻ ചേരുന്നു. അല്ലമിൻ, ഗുഡ് മോർണിംഗ് പറയൂ. അല്ലമിൻ, ഗുഡ് മോർണിംഗ്. എസ് കെ, ഇനി അടുത്ത നിയമസഭാ സമ്മേളനം, അടുത്ത വർഷത്തെ സഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും സസ്പെൻസ് നിലനിർത്തിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം സമാപിച്ച 7-ാം സഭാ സമ്മേളനം അത് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇന്നലെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ ക്രോഡീകരിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെയാണ് ചുമതലപ്പെടുത്തുന്നത്. പക്ഷേ അതിന് പകരം ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടു കാര്യങ്ങൾ ഇതിൽ നിന്ന് ഊഹിച്ചെടുക്കാം. ഒന്ന്, തൽക്കാലം ഏതായിരുന്നാലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകില്ല. ജനുവരി അവസാന വാരം ചേരുന്ന അല്ലെങ്കിൽ ഈ 7-ാം സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ ഗവർണർ ഉണ്ടാകില്ല, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകില്ല. ബജറ്റ് അവതരിപ്പിച്ച് സഭ പിരിയാനാണ് സാധ്യത. ഭാവിയിൽ 8-ാം സഭാ സമ്മേളനം ചേരുമ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷേ നയപ്രഖ്യാപനത്തോടു കൂടി തന്നെ തുടങ്ങേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള വിവരങ്ങളായിരിക്കാം ഒരുപക്ഷേ ക്രോഡീകരിക്കാനായും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കുന്നൊരു സാഹചര്യത്തിൽ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന ബജറ്റ് പ്രസംഗത്തിൽ കൂടി ഒരുപക്ഷെ സർക്കാർ നയം പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കമായിരിക്കാം നടത്തുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഏതായാലും ഈ വിഷയത്തിലൊരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. ആദ്യ സമ്മേളനത്തിൽ, അതായത് ജനുവരിയിൽ പുനരാരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ ഗവർണറെ അകറ്റി നിർത്തുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ്, അതിനുള്ള നീക്കം തന്നെയാണ് സർക്കാർ നടത്തുന്നത്. ഏതെങ്കിലും വിധത്തിൽ നിയമത്തിൻ്റെ നൂലാമാലകൾ ഉയർത്തി ഗവർണർ ഇടങ്കോലിടുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാനാകുന്നത്. എസ് കെ.